morning. सोनाली, घर अच्छी है ना? क्या अच्छा है, सिटी से बहुत दूर है। എത്ര വെള്ളമടിച്ചാലും ശരി, ഒരു പൈസ പോലും ഞാൻ കുറയ്ക്കില്ല. 75 25. ഹലോ, അതെ, നീ ആരാടാ? ഹീറോ. ഹീറോയോ? ആ കാര്യം പറ. ചെറിയൊരു സെറ്റിൽമെന്റ് ഉണ്ട് സാർ. സെറ്റിൽമെന്റ്? ഒന്ന് സംസാരിക്കണം. ഞാൻ എവിടേക്കാ വരേണ്ടേ? പാലാരി വട്ടം എലൈറ്റ് ബാറിലേക്ക് വാ. എങ്ങനെയെങ്കിലും കാര്യം പെട്ടെന്ന് തീർക്കണം സാർ. പേടിക്കാതെടോ, കാര്യങ്ങളൊക്കെ ഞാൻ മുറുപോലെ അങ്ങ് ചെയ്തോളാം. ഹീറോ. വരട്ടെ സാർ. Thanks. Cheers. വെള്ളം ഒഴിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാ. ഇങ്ങനെയാണ് പെട്ടെന്ന് കാറ്റ് പോവും. തെറ്റിയുന്ന ആൾക്കാരാ നമ്മള്, ആയുസ് വളരെ കൂടുതലാ. എന്താ മാറ്റർ? കാര്യം വേറെ ഒന്നുമില്ല. അണ്ണൻ രണ്ട് തരാനായിട്ട് ഒരാൾ 1000 രൂപ തന്നിരിക്കുക. വെറും 1000 രൂപയ്ക്ക് എന്നെ?
ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാവോ? ഒറ്റ അടിക്കില്ല നിനക്കെന്താടാ ഫുള്ള്? അവന്റെ ഒരു ബിൽഡപ്പ്, ഇനി ഒരിക്കലും പെണ്ണിന്റെ അടുത്ത് കളിക്കാം. മതി മോനെ, ദിനേശ നിർത്തിക്കോ. അളിയോ, ഹലോ ഈരോ, സുഖാണോ? സൂപ്പർ, താങ്ക് യു ബ്രദർ. എന്താടാ പൽപ്പു, സുഖാണോ? എന്റെ അമ്മു, എന്താണ് അത്ര ദേഷ്യം? തിന്നടാ, നല്ല ടേസ്റ്റാ. എന്റെ അമ്മു, അവന്റെ ഒരു വെയിറ്റ്. അണ്ണനകത്തൊരു വി ഐ പി ആയിട്ട് സംസാരിക്ക. അതിനെന്താ, സംസാരിച്ചോട്ടെ. അണ്ണോ നമസ്കാരം. ഞാൻ തന്നെയാടാ നായിന്റെ മോനെ. എന്താടാ തെണ്ടി, നീ കട ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന് കേട്ടല്ലോ. എന്റെ കൈ മെനക്കെടുത്തറോടാ. അണ്ണന്റെ ആളായിരുന്നു അറിഞ്ഞില്ല, അതുകൊണ്ടാ ഞാൻ. എടാ പന്നെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലടാ. കാശ് ആരധികം തരുന്നോ അവരാ എന്റെ ആള്. വൈകുന്നേരത്തിനകം കട ഒഴിഞ്ഞോളണം, അല്ലെങ്കില് എന്റെ സ്വഭാവം മാറും. എന്താടാ മനസ്സിലായോ? നിന്റെ പണി കഴിഞ്ഞു, വൈകുന്നേരം അവൻ കട ഒഴിഞ്ഞോളും. ബാക്കി പൈസ ഉടനെ ഇവിടെ എത്തിക്കണം. എന്താ? ശരി സർ. ആ വയ്ക്കോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇന്നലെ രാത്രി നീ എന്തിനാ എസ് ഐ അടിച്ചത്? ഞാൻ പോയി എങ്ങനെ എസ് ഐ അടിക്കാൻ? സത്യമാണ, പാലാരിവട്ടം എലൈറ്റ് ബാറിന്റെ ഓണറല്ലേ, അങ്ങേരാ വിളിച്ചു പറഞ്ഞത് ഇവൻ എസ് ഐ തല്ലിയ കാര്യം. ഒന്നങ്ങോട്ട് തന്നോണ്ടോ? നിന്റെ പേരാ ഹീറോ, നീ അല്ല. ആവശ്യമില്ല, പോലീസുകാരോട് കളിക്കരുത്. എനിക്കറിയാന്നുള്ള കോൺസ്റ്റബിളിന്റെ മോളടുത്ത് എസ് ഐ രാത്രി വരാൻ പറഞ്ഞു. അതിന് ചുമ്മാ പോയി അടിക്കോ? ചുമ്മാ അവൻ അടിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? 1000 രൂപ വന്നപ്പോ രണ്ടു കൊടുത്തു. തടി കേടാക്കല്ലേ. പക്ഷെ ഇതിനൊക്കെ കാരണം അണ്ണൻ തന്നെയാ. ഞാനോ? എന്തെങ്കിലും ഒരു കൊട്ടേഷൻ തന്നെ അതൊക്കെ ചെയ്യായിരുന്നു. ഓ, അപ്പൊ കുറ്റക്കാരൻ ഞാനായോ? പിന്നെ പറയാനോ? അതുകള, ഈ സാറിന്റെ പേര് രാജാറ. നമസ്കാരം. നമ്മുടെ ആളാ. ഏതാ ഏരിയ? ബിസിനസ്സുകാരന്. ഓ സോറി, എന്താ പ്രശ്നം? ഒരു കിളിന്ന് ചെരക്ക് സാറിന് എന്തോ പൈസ കൊടുക്കാനുണ്ടെന്ന്. രണ്ടെണ്ണം കൊടുത്താ പൈസ കിട്ടും. നോക്ക്, അവളെന്റെ ഫ്രണ്ടിന്റെ മോളാ. അയാളോട് ചോദിച്ചാ പോരെ? ഇല്ല, അവൻ മരിച്ചുപോയി. പക്ഷേ പണം എനിക്ക് തിരിച്ചു തരാമെന്ന് അവളെനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇപ്പൊ കാര്യം നിനക്ക് പിടികിട്ടിയല്ലോ അല്ലേ? പൈസ നല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പോഴോ? ഇപ്പം മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാ? അങ്ങളെ വേഗം അഡ്രസ് പറ. C44 ഗാന്ധിനഗർ. C44 ഗാന്ധിനഗർ. വീട് എനിക്കറിയാം. അങ്ങളെ, ആ പെണ്ണിന്റെ പേരെന്താന്നാ പറഞ്ഞ? മന്ത്ര. അങ്ങനെയല്ല. ഓക്കെ, ശരി, മതി, നമസ്കാരം ചെയ്തോളൂ. 1 2 ഓക്കെ, യു കെൻ ഗോ. സീ യു ടുമോറോ. ഓക്കെ, ബൈ 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 ബൈ. സീ യു. രാമസ്വാമി അങ്കിൾ ഉണ്ടോ? നിങ്ങൾ എന്നെ അറിയില്ല മോളെ, ഞാൻ ആദ്യത്തെ സെക്രട്ടറി.
രാമസ്വാമിയുടെ ബ്രദറാ, ഞാൻ ഒരു വലിയ ജനറൽ മാനേജറാ. എനിക്ക് നാട്ടിൽ ഒരു 1500 ഏക്കർ റബ്ബർ, 1000 ഏക്കർ തെങ്ങ്, 100 ബസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം തകയാത്തോണ്ട് ഞാൻ ഒരു ഗുഡ്സ് ട്രെയിൻ മേടിക്കാൻ പോവാ. അല്ല ഞാൻ അതേ മോളെ, ആ ഗുഡ്സ് ട്രെയിനിൽ അത് ഞാൻ പാകിസ്ഥാനിൽ പോവും. പാകിസ്ഥാനിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറാനിൽ നിന്ന് ഊണ് കഴിച്ച് ദുബായിൽ പോയി ഞാൻ കിടന്നുറങ്ങും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്താ പറയാ മോളെ, വയറ് നിറച്ച് ആഹാരം കഴിച്ച പിന്നെ വിശക്കുന്നതല്ല, വല്ല അസുഖമായിരിക്കോ മോളെ? പിന്നെ ഉണ്ടല്ലോ, കിടന്നാ പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റാ പിന്നെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നാ പിന്നെ നിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതിനൊക്കെ കാരണം? ഞാനൊരു ഡോക്ടറെ കണ്ട്, അയാൾ എനിക്കൊരു ഗുളിക തന്ന, അത് നിന്നപ്പോ പിന്നെ വയറ്റ് പ്രശ്നം, നടന്ന പ്രശ്നം, നിന്ന പ്രശ്നം, പിന്നെയാണ് അറിയുന്നത് ഇതിനൊക്കെ കാരണം ഗ്യാസാണെന്ന്. രാമസ്വാമിയെ കണ്ടാ പറയുന്നത് ദുബായിന് ഞാൻ വന്നത്. അത് മാത്രമല്ല, രാമസ്വാമിയോട് പറയണം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കുറെ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ അങ്കിൾ. ആ വാ മോളെ, ഇരിക്ക. എന്താ മോളെ, സുഖമാണോ? മനസ്സിലാവുന്നുണ്ട്, ഈ പ്രാവശ്യവും നിന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നവർ അവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയല്ലേ? അതെ അങ്കിൾ, ഫ്രീ ആയിട്ട് താമസിക്കാൻ പറഞ്ഞാലും ആരും വരുന്നില്ല. ശരിക്കും ആ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ പ്രേതോ ഭൂതോ ഒക്കെ ഉണ്ടെന്ന് ഭയപ്പെടുക. ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞാ ശരിക്കും മണ്ടത്തരാ. ജീവനിൽ കൊതിയില്ലാത്തവരാരാ ഉള്ളത്? അതുകൊണ്ടല്ലേ പിശാചിന്റെ വീടെന്ന പേര് തന്നെ കിട്ടിയത്. ഇത്രയും വില കുറച്ച് ആ പ്രോപ്പർട്ടി വാങ്ങാൻ ആരും തന്നെ വരാത്തത് അതുകൊണ്ടല്ലേ. ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരേ ഒരാൾ ആ പ്രൊഫസർ മാത്രമാണ്. അയാൾ ഇട്ടിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം ആരെങ്കിലും 3 മാസം ആ വീട്ടിൽ താമസിച്ചാ മതി, പിന്നെ അയാൾ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചോളൂ. ശരി മോളെ, വേഗം പോയി അവിടെ താമസിക്കാൻ ആളെ ശരിയാക്ക്, പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി അങ്കിൾ. ചേട്ടത്തിനെ പറ എങ്ങനെ ഉണ്ട് എന്റെ ഡ്രൈവിംഗ്? ജീവിതത്തിൽ ഇനി ഒരു കഴിവേരിക്കും ലിഫ്റ്റ് കൊടുക്കില്ലാന്ന് തീരുമാനിച്ചു. കഴിവറിയുന്നോ? ഓടപടാ. യെസ്, ഈ പറഞ്ഞത് കറക്റ്റാ. കുറച്ച് ദിവസം കൂടെ ജീവിക്കാം. മലയാളത്തിൽ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഓ, നീയാണല്ലേ മന്ത്ര? ചെത്ത ചരക്കാണല്ലോ. ആരടാ നീ? ഹീറോ. പണം തന്നാ പോയിക്കോളാം. പണോ? ആ, രാജാറാം സാറിന് നീ പൈസ കൊടുക്കാല്ലേ. ആ സെറ്റിൽമെന്റ് മാറ്റർ ഇപ്പൊ ഡീൽ ചെയ്യുന്നത് ഞാനാ, മനസ്സിലായോ? താത്താ വേഗം താ, പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ഹലോ, എന്താ നിനക്കെന്താ ഭ്രാന്താ? വഴിയെ പോകുന്ന തെണ്ടികളുടെ കയ്യിലൊക്കെ പണം കൊടുക്കാൻ എനിക്കെന്താ വട്ടാണോ? കൊടുക്കാനുള്ളവർക്ക് പണം ഞാൻ കൊണ്ടു കൊടുത്തോളാം, അതിനിടയിൽ നീ ആരാ? മര്യാദക്ക് പുറത്തു പോ. ഞാൻ പുറത്തു പോണെങ്കിൽ നീ പൈസ തന്നാലേ പറ്റൂ. തന്നില്ലെങ്കിൽ? ആ, തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ കുടിക്കും, ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ തന്നെ തിന്നും, ഇവിടെ തന്നെ കിടന്നുറങ്ങും. ഖാനാ പീനാ സോനാ സബ് ഇദരിഗേ. ഇതെന്താ ലോഡ്ജ് എന്ന് വിചാരിച്ചോ? പണം ചോദിക്കാൻ ഒരു മാന്യത ഉണ്ട്. വീട്ടിൽ കയറി അനാവശ്യം കാണിച്ചാലേ ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. പോലീസോ? പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. പോലീസ്.
അണ്ണന്റെ പേര് പറഞ്ഞ ഈ കേരളത്തിലെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യില്ല. നീ എന്റെ എന്നെ കുറിച്ച് നിനക്ക് ശരിക്കറിയില്ല, അതുകൊണ്ടാ. ആർക്ക് ഫോൺ ചെയ്യണം വേഗം ചെയ്തോ. പോലീസ് MLA മിനിസ്റ്റർ, ടോട്ടൽ സ്റ്റേറ്റ് ഇൻ മൈ ഹാൻഡ്. നിന്ന് ചെറിയാതെ വേഗം പോയി പൈസ എടുത്തോണ്ട് വാടേ പൂച്ചക്കണി. രാജാറാം മംഗൾ എന്നാൽ ഇങ്ങനെ ചെയ്തല്ലോ. ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ എന്തിനാ അങ്കിൾ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നില്ലേ? ഞാൻ പണം തരാന്ന് പറഞ്ഞതാ, എന്നിട്ടും ഇങ്ങനെ റൌഡി അയച്ച്. ഇവനൊക്കെ മനുഷ്യനാ? അച്ഛൻ അയാൾക്ക് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കേ, കൂൾ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വാടി വഴിക്ക്. ഒരാഴ്ചത്തേക്ക് ആർക്കും ക്ലാസ്സില്ല. ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ വന്നാ മതി. ഓക്കേ. വേണി, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, നിനക്ക് പ്രേതഭൂതങ്ങളിൽ വിശ്വാസം ഉണ്ടോ? പ്രേതം ഇല്ല, ഭൂതം ഇല്ല, ഉള്ളത് ഒന്ന് മാത്രം, ജീവിതം. താങ്ക്സ്. അപ്പൊ എനിക്ക് പുറപ്പെടാം. എങ്ങോട്ടാ? മന്ത്രാനിലയിൽ. എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് മന്ത്രാനിലയത്തേക്ക് വരാൻ തീരുമാനിച്ച്? ഈ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ആൾക്കാരെ താമസിപ്പിച്ചാൽ പോലും അവരവിടെ നിൽക്കുന്നില്ലല്ലോ. അതിനേക്കാളും നമ്മൾ തന്നെ താമസിക്കുന്നില്ലേ നല്ലത്? രാജേഷ് കുമാർ, രാംദേവ് സിൻഹ, സോനാലി സിൻഹ, ആരാണ് മന്ത്രി ഇവരൊക്കെ? ഇതിനുമുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരുടെ പേരാ. ഇവരൊക്കെ മരിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ. വാ.
വേണി, നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? എന്താന്നറിയില്ല, ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ ചിന്തകളൊക്കെ എങ്ങോട്ടോ പോകുന്ന പോലെ. ഞാൻ കുട്ടിയായിരിക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ എന്നെ കളിക്കാൻ കൊണ്ടുവരാം. ബാത്റൂമിലാണോടി? പെട്ടെന്നൊന്ന് വാ, ടിവിയിൽ പാട്ട് കേട്ടോണ്ടേ ഇവള് ബാത്റൂം പോകുള്ളൂ. അതെന്താ അപ്പൊ അവിടെ ആ ബാത്റൂമില്? ബാത്റൂമിലോ? ആ എന്താടി പേടി തുടങ്ങിയോ? പേടിയല്ല പിന്നെ, പക്ഷേ എങ്ങനെയാ പറയാ, എന്ത് പറ്റി? ശരാ, ചിലപ്പോ ഉറക്കത്തി തോന്നിയതായിരിക്കും.
തെണ്ടി കൂർക്ക മെലിച്ച് ഉറങ്ങുന്നുണ്ടാവും. പുറകുവശത്തെ താക്കോലിന്റെ ഉണ്ടോ? വാ, വല്ലാത്തൊരു ഗതികേട് തന്നെ. എടി മന്ത്രി, കമ്പ്യൂട്ടർ കാണാനില്ല. അതെവിടെ പോവാനാ? നീ നോക്ക്, നോക്കിട്ട് തന്നെ ഈ പറയുന്നത്. അവനെ ഇന്ന് ഞാൻ കൊല്ലും. ഹലോ, എടാ നിന്നെ തന്നെയാ എന്റെ കമ്പ്യൂട്ടർ ഇവിടെ. അതുകൊണ്ടാ ഞാൻ വിറ്റു. വിറ്റെന്നോ എന്റെ കമ്പ്യൂട്ടറോ? എന്തിനാ? വെള്ളം അടിക്കാൻ പൈസ അല്ല, അതുകൊണ്ടാ. വെള്ളം അടിക്കാൻ എനിക്ക് എന്റെ കമ്പ്യൂട്ടറെ കിട്ടുള്ളൂ? വിവരം ഉണ്ടോ തനിക്ക്? വിവരം ഇല്ലാത്ത നിനക്ക. വീട്ടിലൊരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മുയൽ ബിരിയാണി ഇങ്ങനെ മാറ്റി തന്നു കേട്ടോ. നീ നിങ്ങൾ രണ്ടും കൂടെ പറയാതെ അങ്ങ് പോയി. വാട്ടർ ബോട്ട് മീൻ മോളെ, അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുപോയി വിറ്റു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ വേഗം പണം തന്നില്ലെങ്കിൽ ആദ്യം ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെക്കും. അത് കഴിഞ്ഞ് കൈൻഡ് ഇൻഫർമേഷൻ, കളിക്കുന്നോടി ഞാൻ ആരാണെന്ന് അറിയില്ല. എന്താ നിന്നെ മിണ്ടിപ്പോവരുത്, കഴുത്തറത്തോളാണ് ഞാൻ. എന്താടാ കൊല്ലണോ? കൊല്ലണോ നിനക്കെന്നെ? മോനെ നോയിന്റെ മോനെ, എന്താ നിന്റെ മനസ്സില്? രാജപണിക്കത്തിലെ മമ്മൂട്ടിയാണെന്നാ? നീ എന്താ വിചാരിച്ച? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡുകളെ കണ്ടവളാണ് ഈ മാത്രം. ആ രാജാരാമന്റെ അടുത്ത് പോയി പറയടാ എനിക്ക് കാശ് തരാൻ മനസ്സില്ലെന്ന്. ഇനി മേലാൽ നീ ഒരു അക്ഷരം കഴുത്ത് ഞാൻ കഴിയും. പട്ടി എല്ലാ പത്രങ്ങളിലും മന്ത്രാലയം വിൽപ്പനയ്ക്കാണെന്ന് ആഡ് കൊടുത്തിട്ടുണ്ട്. ദ ഡോക്യുമെന്റ്സ്. ഈ വീട് വിറ്റാലേ നിന്റെ ബാക്കി. ഞങ്ങൾക്ക് ദാ ഇത്രേ ഉള്ളൂ. രാജാരാം മംഗളോട് ഞങ്ങൾ പറഞ്ഞതാ ഈ വീട് വിറ്റിട്ട് പൈസ തരാന്ന്. എന്തേന, ഞങ്ങളുടെ സമയം ശരിയില്ല. അതുകൊണ്ടാ നിന്നെ പോലത്തെ തെണ്ടിയിലടത്തുനിന്നൊക്കെ തെരയാക്കേണ്ടി വന്ന്. നമസ്കാരം മേഡം. ആ താതൈ തിത്തിത്തൈ. നമസ്കാരം മേഡം. ഇവര് മേഡം ഫോൺ ചെയ്തോണ്ട് വന്നതാ? ഞാൻ കാരണമല്ല ഇവരുടെ ഒന്ന് പോയത്. ഞാൻ വിളിച്ച എങ്ങനെ ഇവരിങ്ങോട്ട് വരിക? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് മാഡം വിളിക്കുന്നു പറഞ്ഞ് ഇവരെ വിളിപ്പിച്ചു. ഞങ്ങൾ പോ, മന്ത്ര ഫോൺ ചെയ്യുമ്പോ വന്നാ മതി. അല്ല നിനക്കെന്ത് പറ്റി? അല്ല എനിക്ക് മാഡത്തിന്റെ അടുത്ത് ഒരു ചെറിയ ജോലിയുടെ കാര്യം പറയാനുണ്ടായിരുന്നു. സോറി മാഡം, അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അറിഞ്ഞിട്ടാണോ
പിന്നെ എനിക്ക് മാഡത്തിന്റെ അടുത്ത് ഒരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് വേറെ ചില ബിസിനസ് ഉണ്ട്. എന്താണാവോ? റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റോ? ആ അതെ മാഡം. പിന്നെ വേണം വേണ്ട, ഞാൻ ഇവിടേക്ക് താഴെ ഇരുന്നോളന്നേ. ആ പിന്നെ മാഡത്തിന് ഒരു ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗ് ഞാൻ വിറ്റ് തന്നേക്കാം. ഞാൻ കടത്തില് മുങ്ങിപ്പോയാലും സാരില്ല, പക്ഷെ ആ പരമനാറിയ മന്ത്രാനിലയത്തിന്റെ പടി ഞാൻ ചവിട്ടിക്കില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മാത്രമേ അവിടെ ഓടിക്കണം. അയാൾ അവിടെ താമസിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. പിന്നെ ആ വീട് വെക്കണമെങ്കിൽ അവിടെ ആരെങ്കിലും താമസിക്കണം. അതിന് ഈ തെണ്ടിയാ കറക്റ്റായ ആള്. അതൊന്നും വേണ്ട, ശരിയാവില്ല. ഞാൻ പറയണ കേക്കും മന്ത്രേ, ആരായാലും ശരി, ഇനി ആ വീട്ടിൽ താമസിക്കാൻ വരില്ല. ഇവനവിടെ താമസിപ്പിച്ചാൽ നമ്മളെ തലവേന ഒഴിഞ്ഞിട്ടും. അത് മാത്രല്ല, ഇവനവിടെ ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് വീട് വിൽക്കുകയും ചെയ്യാം, അതോടെ പ്രശ്നവും തീരും. അതുകൊണ്ടാ പറയുന്ന, സമ്മതിക്കടി പ്ലീസ്. ഒന്നാലോചിച്ച് നോക്കിയ മാഡം. നീ പറയുന്ന കാര്യം ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? ഞാനെന്ത് ചെയ്യുന്ന? രാത്രി എന്നെ വീട്ടിൽ നിന്ന് വെളിയിലാക്കി, എന്നെ കുറെ തെറിയും പറഞ്ഞു, അടിക്കുകയും ചെയ്തു. ദാ എന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു. മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്താ എന്റെ പേര്? ഹീറോന. ഞാൻ റൗഡീനെ വിളിക്കും. മാഡം പറഞ്ഞാ ഓക്കേ. ആ വീട്ടിൽ താമസിക്കോ? താമസിക്കാം മാഡം. പിന്നെ അവിടെ ചെന്നിട്ട് പേടിയാ എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോവോ? ചേച്ചാ ഞാൻ പോവുകയല്ല, ചത്താലും ഞാൻ അവിടെ നിന്ന് പോവൂല. ശരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശരി, പറഞ്ഞോളൂ മാഡം. നിൽക്കുന്നതാ സുഖം. ഇതുവരെ മന്ത്രാനിലയത്തില് ഗുരുവേ നമ വനദേവത എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ പോവാ. കല്യാണം കഴിച്ച അപകടമാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. വേറെ എന്തെങ്കിലും ഉണ്ടായി പറയും. അങ്ങനെ പറയല്ല മോനെ, അപകടം ചെറുതല്ല, വളരെ വലുതാണ്. പളവളാന്ന് മിന്നുന്ന 100 രൂപ തന്നാൽ തളതളാന്ന് തിളങ്ങുന്ന ദായത്വ തരാം. പളവള ഒരു 100 രൂപ ഉണ്ടെങ്കിൽ പടപടാന്ന് മാറിപ്പോയി കുളുകളാന്നൊരു ബിയർ അടിച്ചു. ടൈമിംഗിലെ ഡയലോഗ് പറയുന്നത് എന്തെങ്കിലും താ കൊച്ചനെ. പൈസയിൽ ഒരു കോപ്പ് എഴുന്നിട്ട് പോടും. മലദേവതക്ക് ദേഷ്യം വന്നാ ഒന്ന് കൊല വിളിക്കും. മുകുന്ദന് ദേഷ്യം വന്നാ നിന്നെ ഇവിടെ തന്നെ വെച്ച് കണ്ടെന്നുണ്ടാക്കും. മുകുന്ദനോ? ലെവൻ ആര്? ഇവൻ തന്നെയാ, താൻ പോ നോക്ക്. വിനാശകാലേ വിപരീത ബുദ്ധി, ആരാന്റെ കത്തി എന്നെ വന്ന് കുത്തി. വനദേവതയോട് കളിക്കല്ലേ മക്കളെ. ഗുരുവേ നമ, എനിക്കെന്തോ പേടിയാവുന്നു. ഇയാൾ പറയുന്ന പോലെ കേക്കട, ഈ കള്ളൻ പുളി അടിക്കടാ നീ വന്നേ. കള്ളനാണല്ലേ, ഭവിഷ്യത്ത് അറിയാതെ പോവാ. എന്തിനാ നമ്മളിപ്പോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എന്താടാ, ഇതാണ് എന്റെ വീട്. എന്താ വാങ്ങിച്ചോ? അറിഞ്ഞേ തീരൂ, ഇന്നു മുതൽ ഈ കാർ, ഈ വീട് നമുക്ക് മാത്രം. എന്തായി പറയുന്നേ? വാട. എന്തായാലും വീട് കലക്കി. എനിക്കും തന്നെ. എന്തോന്ന്? വയറ് കലങ്ങുന്നാ പറഞ്ഞേ. ശാപം.
കണ്ണാടി കൊള്ളാലോ. ഇൻട്രസ്റ്റിംഗ്. ഇതെന്താത്? ടേപ്പ് കൊടു. എന്താടാ പറ്റിപ്പോയടാ? വെരി ഇൻട്രസ്റ്റിംഗ്. ഒടുക്കലത്തെ ഒരു കാട്, ഒരു ജോക്കർ പോലും ഇല്ല. എന്തിനാടാ പ്രത്യേകിച്ച് ഒരു ജോക്കർ? അതിന് നീ ഉണ്ടല്ലോ. നോക്കിയിരിക്കാതെ കാർഡ് ഇറക്കടേ. കിട്ടിപ്പോയി. നീ എന്തിനാ രണ്ട് കാർഡ് എടുക്കുന്നേ? നീ കണ്ടല്ലേ, ഉവ്വ കണ്ടു. നിന്റെ കാർഡ് ഞാൻ എപ്പോഴേ കണ്ടു. ഒന്നും കണ്ടില്ലടാ. വേഗം ഇറക്കടേ. എന്താ ഇപ്പൊ അതിന്? ആരോ പോയടാ. ഞാൻ നോക്കിട്ട് വരാം. അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ അടിച്ചു നിന്റെ പല്ലിനെ പൊട്ടിക്കണം. പേടി. നിന്റെ അമ്മയുടെ നായർ എവന് പ്രാന്താടാ മനുഷ്യനെ മെനക്കെടുത്ത. നിന്നെ ഇവിടെ തന്നെ ഞാൻ കുഴിച്ചു മൂടും. നിന്നെ കാരണം ഇവിടെ കളിച്ചോണ്ടെന്ന് മൂടും പോയാലടാ. അയ്യോ, ഈ സമയത്ത് ബാർ പോലും കാണൂലല്ലോ. ബാർ ഇല്ലെങ്കി എന്തടേ? നിനക്ക് സാധനം കിട്ടിയാ പോരെ. ഉല്ലല്ല ഉല്ലല്ല ഉല്ലല്ലല്ലോ ഉല്ലല്ല ഉല്ലല്ല ഉല്ലല്ലല്ലോ ഉല്ലല്ല ഉല്ലല്ല ഉല്ലല്ലല്ലോ കൊല്ലല്ല കൊല്ലല്ല കൊല്ലല്ലോ കൊല്ലല്ല കൊല്ലല്ല കള്ളനാറി. എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണടേ. ഇന്നെ നോക്കി നിക്കാതെ പോയി എടുത്തോണ്ട് വാടേ. ഉല്ലല്ല 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 കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലൂടാ.
നമുക്കൊരു ഗെയിം കളിക്കാം. ആര് വെള്ളത്തിനകത്ത് മുങ്ങി അവസാനം മുകളിലോട്ട് വരുന്നു അവൾക്ക് ഒരു പോൾ. ഇവന അമ്പയർ. ഇവ അമ്പയറാ. ശരി ഓക്കെ. കൊള്ളാടാ, കുടിക്കാൻ മാത്രം കൊള്ളാ. എന്തിനാടാ എന്നെ നോക്കുന്നേ? എന്റെ ചന്ത കണ്ടിട്ടാ? എന്താടാ വല്ല പ്രയത്നം മറ്റേ കണ്ടോ? അവളെ കണ്ട് ചുമ്മാ പേടിക്കാതെ. ആരാടാ അവള്? അതൊരു ഭ്രാന്തിയാ. ഇവിടെ എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടാവോ? ഇല്ല, പറഞ്ഞാ കേക്ക്. ഇനി അവളിവിടെ വരുവടാ. ആ വരും. അപ്പൊ എന്നെ കൊല്ലോ? എടാ ഒന്നും ചെയ്യില്ല, നീ ആദ്യം ആ സിബ് അങ്ങട്. അയ്യേ, നീ കണ്ടല്ലേ. ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞ തിരിച്ചു പറയാറഞ്ഞൂടാ. കള്ള നാറി, ഒന്നുകൂടെ പറയടാ. ഇതൊക്കെ ആരുടെ പേരാ? ഒല്ലല്ല. അതോ, അത് മുൻപ് ഇവിടെ താമസിച്ചിരുന്നവിടെയാ. ഇപ്പൊ എവിടെ ഉള്ള? അവരൊക്കെ ചത്തുവേടാ. ചത്തുവോയെന്നോ? ശവം ആ ബോർഡിൽ എന്താ ഒന്നും എഴുതാതെ വെച്ചിരിക്കുന്നേ? ഇതേ ചാവാൻ പോകുന്നവർക്ക് വേണ്ടിയാ. ചാവാൻ പോണവർക്ക് വേണ്ടിയോ? അവിടെ നിന്റെ പേര് എഴുതട്ടെ. അയ്യോ വേണ്ടടാ, വേണ്ട. ഏ പേടിയാ? ഇങ്ങനെ ഒരു സാധനം. ഇടാ, നീ എന്താ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? എഴുതാൻ വേണ്ടി ചോക്ക് പീസ് വരെ ഇട്ട് വെച്ചിരിക്കുക. വെരി ഇൻട്രസ്റ്റിംഗ്. മധ്യ കേരളത്തിലെ മഹാനായ വ്യക്തി ഈ മുകുന്ദന്റെ പേര് എഴുതാൻ പോവാ. ഞങ്ങളുടെ നാട്ടിലെ ഭ്രാന്തന്മാർക്ക് പേര് വെക്കാം. നടങ്ങടേ. എടേ ഹീറോ, എന്റെ പേരിലേ ഒരു തിളക്കം കാണുന്നില്ലേ? തിളക്കം. നിന്റെ അവസാന തിളക്കമായി. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ. വരാടേ, വേറെ അവിടെ പോന. അവിടെ അവിടെ ഇരിക്കല്ലേ.
അവനെ ഇവിടെ എങ്ങ് കാണാനില്ല. ഈ വീട് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നടാ. അതിന് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോവാടാ. എന്റെ ഒരു രാവിലെ മനുഷ്യൻ മനെ കിടത്തിക്കും. ആ നാരെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാ. രാവിലെ ഒരു വിലയില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. രാവിലെ എന്തുവാടാ? അതെ, ഇവനിപ്പോ എന്തിനാ എന്നെ അടിച്ചേ? ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഇവിടെ കാണാനല്ലോ. അപ്പൊ ആ ടെൻഷൻ അടിച്ചതായിരിക്കും. അതാണോ? വന്നത് തൊട്ട് തുടങ്ങിയതാ ഭ്രാന്തിയുടെ ശല്യം. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കിട്ട് വരുന്ന വരവാ. എന്തായാലും അതൊരു നല്ല കാര്യം. നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്തു, അത്രേ ഉള്ളൂ. ഭ്രാന്തിയാണെങ്കിലും അവളൊരു ചെത്ത് ഫീസ് തന്നെടാ അല്ലേ? ആ എന്റെ മോനെ, സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. ഹലോ. ഹലോ, ഇതാരുടെ വീടാ? നിന്റെ അമ്മയുടെ നായരുടെ വീടാ. എനിക്ക് വയ്യ, നീ വേണേ പോയിട്ട് വാ. പ്ലീസ് എടാ, എടാ പ്ലീസ്. ശരി, ഞാൻ വരാം, വിട്. എനിക്ക് മേശയും വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നു. തനിച്ച് മുള്ളാൻ പോവാൻ പേടി. ഇവിടെ തന്നെ നിൽക്കണം, പൊക്കളരുത്. ഞാനിപ്പോ വരാ. പൊന്ന കഴിവ് പോടാ.
വീട്ടിൽ നീ ഇനി താമസിക്കണ്ട. പോയിക്കോ. ഇതിനാണോ വിളിപ്പിച്ചത്? എന്റെ പ്രശ്നം ഒരിക്കലും തീരില്ല. ആ വീട് ആരും വാങ്ങില്ല. ഇനിയും നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. വേറെ എന്തെങ്കിലും പറയണ്ടോ? ഇയാൾക്ക് ആവശ്യം കമ്മീഷൻ അല്ലേ? എത്രയാന്ന് പറഞ്ഞോ, തന്നേക്കാം. ആ മന്ത്ര നിലയം വിറ്റാ മാത്രേ ഞാൻ ഈ സ്ഥലം വിട്ടു പോവുള്ളൂ. പറഞ്ഞേക്കാം. നിനക്കെന്ത് പറഞ്ഞു മനസ്സിലാത്തേ? നിന്റെ ഫ്രണ്ട് അടക്കം ഇപ്പൊ തന്നെ 4 പേര് മരിച്ചു കഴിഞ്ഞു. ഇനി നീ അവിടെ താമസിക്കുകയാണെങ്കിൽ ആ ഗതി തന്നെയായിരിക്കും നിനക്കും. ചാവ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. മുകുന്ദ എങ്ങനെയാ മരിച്ചതെന്ന് അറിയണം. അവന്റെ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയണം. അറിഞ്ഞേ തീരൂ. എന്റെ പേര് ഹീറോ. നിന്റെ ഭർത്താവ് എങ്ങനെയാ മരിച്ചേ? ഞാൻ മന്ത്ര നിലത്ത് നോക്കി. നീ നേരത്തെ അവിടെയാ താമസിച്ചിരുന്നല്ലേ? നിന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത എന്റെ ഫ്രണ്ടാ. പക്ഷെ അവൻ ഇപ്പൊ മരിച്ചുപോയി. നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ മരിച്ചത്? വിളിക്കാവുന്നിടത്ത എന്റെ വീട്. ബൈ ദ വേ, അഭിറാം. ശരിയെന്ന ചെസ് കളിക്കാമോ? അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം. സോറി, വേണമെന്നില്ല. ഒരിക്കൽ എന്റെ കൂടെ കളിച്ച പിന്നെ വിടില്ല. ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തു പോകാമോ? ഷുവർ. ചാൻസ് കിട്ടുമ്പോ മിസ് ചെയ്യരുത്. ബൈ. ഓരോ ശല്യങ്ങള്. ിൽ നിലാവിൽ ഒരു പാട്ടു പാടി താരാ.
മാറിട്ടു. ഗുഡ് മോർണിംഗ്. ഇവരുടെ ജീവിതത്തിൽ ക്രൂരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സോ ഷോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും കേട്ടാലോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാലോ ഇവർ പെട്ടെന്ന് വയലന്റ് ആകും. അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവർ എപ്പോഴാണ് ഗുണാവുക ഡോക്ടർ? ഇന്ന് അല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ വർഷങ്ങളെടുത്തേക്കാം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, കാര്യങ്ങളൊന്നും പറയാതെ ഇവിടെ ഇങ്ങനെ കിടന്നാ എങ്ങനെയാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നീ വാ. ഓഫീസിൽ പോയപ്പോഴാണ് അറിയുന്നത് ആ ടൂർ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചെന്ന്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ ജീവൻ്റെ ജീവനായ ഭാര്യ ഒരു അന്യ പുരുഷൻ്റെ കൂടെ. അപ്പം തന്നെ അവർ രണ്ടുപേരെയും വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആരും കൊടുക്കാത്തൊരു ശിക്ഷ എൻ്റെ പൂജയ്ക്ക് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ മരണം അതും അവളുടെ കൺമുന്നിൽ വെച്ച് വളരെ ക്രൂരമായി. അപ്പൊ ആ നാറി മരിച്ചതിന് കാരണം ഇതായിരുന്നു അല്ലേ? ഹലോ, ഞാനടാ ഡാ ഇവിടെ പ്രേതവും ഭൂതവും ഇല്ലടാ. ആ നായിന്റെ അവൻ മരിക്കാൻ കാരണേ അവന്റെ ഭാര്യ ചതിച്ചോണ്ടാടാ. അതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണൂടാ. ശരിയാണല്ലോ, മുകുന്ദന്റെ മരണത്തിന്റെ കാരണം എന്താ?
ഇവിടെ പേരെഴുതിയ മരിക്കോ. ഓക്കെ, ഞാൻ എന്റെ പേരെഴുതാൻ പോവാ. ഹീറോ എന്റെ പേരെഴുതിരിക്ക. ആരാ ആരാ എന്നെ കൊല്ലാൻ വരുന്നത്? കമോൺ, ഞാൻ തയ്യാറായിരിക്കാം, വാ. മരിച്ചവരല്ലേ ഇവരുടെ കൂടെ മുഖം തന്നെ ഇങ്ങനെ. ആ വീട്ടിൽ താമസിക്കുന്ന അത്ര നല്ലതല്ലെന്ന് ഇവന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്താ? അത് ശരിയാ, യവനിപ്പോ അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ? ഈ ഫോട്ടോ നോക്ക്. എന്താടാ ഇത്? മരിച്ചോ ഈ മൂന്നുപേർ എങ്ങനെയാ ഫോട്ടോ എടുത്തത്? അതെ, അത് തന്നെ എനിക്കറിയേണ്ടത്. ഡാ സതി, എന്താടാ ഇവർക്കും ഇവനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് ഞാൻ കണ്ടുപിടിക്കും. നീ എങ്ങോട്ടായി പോണേ? മന്ത്രാനിലയത്തിലേക്ക്. വരുന്നോ? എടാ വേണ്ടടാ, പറയുന്നേക്ക്. മുകുന്ദന്റെ മരണത്തിന്റെ കാരണം അറിയുന്നവരെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. വരട്ടെ, ബൈ. അവനെ പോലെ എവരും നമ്മളെ വിട്ടു പോകുന്ന തോന്നുന്നത്. അതേടാ. എന്റെ അമ്മോ, ഡോറ് പൂട്ടിയില്ലെങ്കിൽ ഇവിടെ കുറെ പേര് വരല്ലേ? വരാതെന്താ? നിന്നെ പോലെ ആളുകൾ ഉണ്ടാവില്ലേ? ഉവേ, ആദ്യം ആ ഫോൺ എടുക്ക്, അവിടെ തന്നെ ഉണ്ടാവും. ഹലോ, ഞാൻ വേണി. എത്ര സമയം? ഞാനിപ്പോ മന്ത്രാനിലയത്തിലാ. മന്ത്രാനിലയത്തിലോ? എന്തിനാ? ചുമ്മാ
കുറച്ചു ദിവസം ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചു. എന്നാലും ഏയ് നീ പേടിക്കണ്ട, ആ റൗഡി ഉണ്ടല്ലോ. വല്ലാത്ത പ്രോബ്ലം അവൻ തന്നെയല്ലേ. ആപ്പിൾ, നിനക്ക് എന്നെ അറിയില്ലേ, എന്റെ അടുത്ത് കളിച്ച ആ രണ്ട് കഷ്ണാക്കും ഞാൻ. ശരി, നീ എപ്പോഴാ വരുന്നേ? എന്നെയാണോ? എന്താണാവോ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്റെ വീട്, എന്റെ ഇഷ്ടം. സമ്മതിച്ചേ. എന്തിനാ എത്ര കടം വാങ്ങിയേ? അറിഞ്ഞിട്ട് എന്താ ഇപ്പോ? ഇതിലിപ്പോ അറിയാനെന്തിരിക്കണ്? മനസ്സിലായി, അച്ഛനും അമ്മയും ഇല്ല, ബോയ് ഫ്രണ്ട് കാണും, ക്ലബും ഡിസ്കോ എന്നും പറഞ്ഞ് ഉള്ള വയസ്സ് മുഴുവൻ അടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയല്ലേ? എന്ത്, അതെങ്ങനെയാ നിന്നെ പോലത്തെ പല നാറികൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കാൻ അറിയൂ? ഓഹോ, കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കാൻ പറ്റുമോ? ഇത് ഞാൻ വരുത്തി വെച്ച കടമോ അല്ല എന്റെ അച്ഛൻ വരുത്തി വെച്ചതോ അല്ല. എന്റെ അച്ഛൻ ഓരോരുത്തരെ വിശ്വസിച്ച് ഷുവറിറ്റി നിന്ന്, അല്ലെങ്കിലും ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് കാര്യം എന്താ? വല്ലാതെ ഫീലായെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഒന്ന് പറയണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. Okay, Jake? Oh, I know that. It's my pleasure. You know, I'm planning in one big international level for my Malayali audience. Avare haram kulikki ennulladana ende ambition, you know. Oh, it's my lifetime what to say. Hi. I know you all love me. one second. Hello. ഓ പ്ലീസ്, എന്റെ മാനേജറോട് സംസാരിക്കും. എന്റെ ഡേറ്റ്സ് ഒക്കെ ആദ്യമാണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ബോഡി ഗാർഡ്സ്, യാ, ടു ബോഡി ഗാർഡ്സ്, ഗൺമാൻ, യാ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഹലോ, എന്താ രാവിലെ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? യെസ്, ഭ്രാന്ത. മ്യൂസിക് എനിക്ക് ഭ്രാന്ത. നാളെ പ്രസ് ടിവി അതിൽ വരുന്ന ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെയാ സംസാരിക്കേണ്ടത്? കൊള്ളാലോ, ഇന്റർവ്യൂ നീ എന്താ അത്ര വലിയ സ്റ്റാറാ? യെസ്, സ്റ്റാർ ആവും, പോപ്പ് സ്റ്റാർ ആകും ഞാൻ. എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഉടൻ തന്നെ മലയാളത്തിൽ ഒരു വലിയ ആൽബം ചെയ്യും ഞാൻ. അന്ന് ലോകം അവസാനിക്കും. നീ പറഞ്ഞോ, നീ പറഞ്ഞോ. ആ ആൽബം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? അറിയില്ല. ഷക്കീറ, ഷക്കീറ, ഷക്കീല വെച്ച് ആൽബം ചെയ്യാൻ പോവാണോ? ഷക്കീറയ്ക്ക് വേണ്ടി വീട് വിറ്റ് ആൽബം. മലയാളികള് മലയാളി വരും. ഹലോ, എന്റെ പ്രിയപ്പെട്ട മലയാളി ഓഡിയൻസിനെ തൊട്ട് കളിക്കണ്ട മോനെ ദിനേശ. ഞാൻ വലിയ പോപ്പ് സ്റ്റാർ ആയതിന് ശേഷം നീ അങ്ങനെ എന്നെ കാണാൻ വന്ന എന്റെ വീട്ടിലെ പട്ടി വിട്ട് ഞാൻ നിന്നെ കടിപ്പിക്കും. കേരളത്തിലെ ഹിറ്റ് സോങ് ഓഫ് ദി ഇയർ. ഹൃദയം ചൊല്ലി തത്ത് തത്ത് അത് കേൾക്കണ്ടേ.
gains the booty, it's on in a girl. Now he's the beauty, she'll put you on a track. Now got the phone to make a mark. Now mark your head that you never hear. Got you crazy, now stop be lazy. How can you be lazy? Have a beauty, come see the magic. Girl, 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 girl. You come from number one. I made it all in one. In kangal kullil undarugan. Kanji valicha norafan. Hrudayam tharumu ha ha. Varthi venda na. Nalvu motta more. Ninde heart. Viriye kyan pen and rooter. Ava. Saw some drama. We don't want no drama. No, no drama. No, 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 no drama. Go back my and do it now. My heart is very hot. My heart is very hot. My heart is very hot. Sandeham vena. Play on the music, music. Nyan kaatum maya magic. Ullasa vena. Oh, dahim tiruka nee en kola. Kola, kola. Malayai pandayai aasichu. Aasichu adane rende. നവമന്ത്രം ഞാൻ ഹൃദയം ചൊല്ലി തക് 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 അത് കേൾക്കണ്ടേ എന്തായാലും ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് കെയർ. Hit the beauty, she'll put you in a trap. Got the funk to make a mark. Mark to hear that you never hear. Got you crazy, now stop and lay the girl. ഞാൻ പറയുന്നത് കേക്ക്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കൂല. ഹലോ ഹീറോ. അയ്യോ അണ്ണ, വാ അണ്ണ, വാ. വെള്ളം ഒഴിച്ച് കഴിക്കടാ, അല്ലേ കൂമ്പ് വാടി പോവും. അയ്യോ അണ്ണ, ഞാൻ പറഞ്ഞ അതല്ല, അകത്ത് വാ അണ്ണ, വാ. അകത്ത് കേറിയ ശേഷം എങ്ങോട്ട് വരാനാണ് പറയുന്നത്? അല്ല, എത്ര വലിയ ഡീലിന് പോയാലും നീ ഒരാഴ്ച കൊണ്ട് തീർത്ത് വരുന്നതാണല്ലോ. ഇപ്രാവശ്യം എന്ത് പറ്റി മോനെ? ഒരു ഫോണില്ല, മെസ്സേജ് പോലും ഇല്ല. അല്ല, സാധാരണ നിന്റെ ഏറിയ സിറ്റി അല്ലേ, പിന്നെന്താടാ ഇവിടെ സെറ്റിലായി പോയത്? അയ്യോ അണ്ണ, നിനക്ക് എന്തിനെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയടേ, ഈ രാജമാണിക്കം ശരിയാക്കി തരും. അയ്യോ അണ്ണ, അങ്ങനെയൊന്നും ഇല്ലണ്ണ. അങ്ങനെ പറയാതെ നിന്നെ കണ്ടറിയാൻ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന്. ആ പെണ്ണ് പൈസ തന്നോ ഇല്ലയോ അത് പറ. എന്റെ അമ്മോ, ഇപ്പൊ മനസ്സിലായി മോനെ നീ എന്താ ഇവിടെ കുറ്റിയടിച്ചിരിക്കുന്നതെന്ന്. ഇതൊരു അറബി കുതിര തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സെറ്റിൽമെന്റ് വാങ്ങാൻ വന്ന വീട്ടിൽ ഒറ്റയടിക്ക് സെറ്റിൽ ആവാന്ന് വിചാരിച്ചാൽ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പ്രായവതാ. ഏ റൗഡി, ഇവൻ എന്താ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? ഏയ് എടാ പോടാന്നാ. എടാ മോനെ, നീ എന്നെ പറ്റി ഇവക്കൊന്നും പറഞ്ഞു കൊടുത്തില്ലടാ. അയ്യോ അണ്ണാ, അത് പിന്നെ. സെറ്റിൽമെന്റ് ശങ്കർ യാദവിന്റെ റൈറ്റ് ഹാൻഡാ ഞാൻ. ഇവന്റെ അടുത്ത് നിന്റെ തൊലിവെളുപ്പ് കാണിച്ച് പൈസ തരാതെ മുങ്ങാന്ന് കരുതി ഓടി. നീ എങ്ങനെ പണം വാങ്ങിക്കുന്നു ഞാനൊന്ന് കാണട്ടെ. അയ്യേ അണോ, പിടിക്കേ പിടിക്കാൻ, ചുമ്മാ ദേഷ്യപ്പെടാതെ ആലോചിച്ച് നോക്ക്. ആ രാജാറാം തന്ന എത്ര തരും? 2500 തരും. ഇവളും ഇപ്പൊ കാശ് തരുന്ന ഒരു സ്ഥിതിയിലല്ല. ഈ പ്രോപ്പർട്ടി മൊത്തം ഇവളുടെയാ, വിൽക്കാൻ വേണ്ടി പണയം വെച്ചിരിക്ക. അതിലൊരു ചെറിയ പ്രോബ്ലം. എന്താ പ്രശ്നം? ആരെ കൊണ്ടാടാ പ്രശ്നം? കയ്യും കാലും വെട്ടി ഞാൻ പാർസൽ അയക്കാടാ. അതല്ലെന്നേ, ഈ വീട് പ്രേത വീടാണെന്നും പറഞ്ഞ് ആരും വാങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താടാ ചെയ്യ? ഇവിടെ തന്നെ താമസിച്ച് ഈ വീട് വിറ്റുകൊടുത്താ എന്തെങ്കിലും നല്ല കമ്മീഷൻ തരാന്ന പെണ്ണേറ്റിരിക്കുക.
അവിടെ ശങ്കരനും ടെൻഷൻ ആവാതെ അണ്ണൻ തന്നെ നോക്കിക്കോണം. എനിക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് അണ്ണന് കുറച്ചങ്ങ് തന്നേക്കാം. എത്രയാടാ തരിക? എന്റെ അമ്മോ കൊച്ചു കള്ള. എനിക്ക് 100 കിട്ടിയ അണ്ണന് 25 തന്നേക്കാം. മോനെ 30% വേണം. അയ്യോ ഇങ്ങനെ ഒരു സാധനം 30%? ശരി എടുത്തോ. എന്നാ ശരി, പെട്ടെന്ന് പോ നോക്ക്. ആ അല്ലെങ്കിൽ തന്നെ ഇതൊരു പ്രേത വീടാണ്. അതുകൊണ്ട് എടാ എല്ലാ ഭൂതങ്ങളും എന്നെ കണ്ടാ പേടിച്ച് മൂത്രമൊഴിച്ച് ഓടിപ്പോകും മോനെ. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. എന്റെ പെർസെന്റേജിന്റെ കാര്യം നീ നോക്കിക്കോ. ചരക്ക് പ്രേതം വല്ലതും ഉണ്ടെങ്കിൽ വരാൻ പറയടാ. എങ്ങോട്ടാ? മിസ്റ്റർ ആൻഡ് മിസ്സസ് രാംദേവ് സിംഗ, ഇവർ രണ്ടുപേരും മരിച്ചവരാണല്ലോ. ഈ കാർഡ് അയച്ചാൽ പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്റെ വീട്ടിൽ കയറി വന്ന് തോന്നിയസം പറയുന്ന മരപ്പട്ടി. അയ്യോ അണ്ണോ, പെട്ടെന്ന് വാ. ദേ വരുന്നടാ. Excuse me. Yes. സുനിൽ ഗുപ്ത എന്ന് പറയുന്ന ആള്? അതെ, ഞാൻ തന്നെയാ. നിങ്ങളാരാ? ഞങ്ങൾ രണ്ടുപേരും മന്ത്രാനിലയത്ത് നിന്ന് വരിക. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മന്ത്രാനിലയോ? ഐ എം സോറി, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പുറത്തു പോയേ. മോനെ രണ്ട് തട്ടുകെട്ടിയപ്പോ പറയും. ഓ, ഒന്ന് മിണ്ടായിരിക്കണ്ട. മന്ത്രാനിലയം എവിടെ എന്നറിയില്ല അല്ലേ? ശരി, ഈ കല്യാണക്കുറി എങ്ങനെയാ അവിടെ വന്നതെന്ന് പറയാമോ? ആ പറഞ്ഞോ മോനെ. ഇനി രക്ഷയില്ല. നാട്ടിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് ഒരു സ്ഥലത്താ. ഞങ്ങള് രണ്ടാളും ഫ്രണ്ട്സാ. അവൻ വളരെ നല്ലവനാ. ബിസിനസ് നഷ്ടം വന്നപ്പോ കടങ്കാരുടെ ശല്യം സഹിക്കാനാവാതെ അവൻ ഇങ്ങോട്ട് പോന്നു. അന്ന് മുതൽ കടങ്കാര് അവൻ എവിടെയാന്ന് എന്നോട് ചോദിക്കും. ഞാൻ അറിയില്ലെന്നേ പറയൂ. നീ അറിഞ്ഞോ രാംദേവന്റെ ഫാമിലി മരിച്ചുപോയത്രേ? ശരി, അത് പോട്ടെ. അവരെ കുറിച്ച് വേറെന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ? അവൻ വളരെ നല്ലവനാ, സെൻസിറ്റീവ്. അവന്റെ ഭാര്യ ഒരു ഫാഷൻകാരിയാ. എപ്പ നോക്കിയാലും മേക്കപ്പ്, ക്ലബ്ബ് ഇങ്ങനെ പൈസ ചെലവഴിച്ചോണ്ടേയിരിക്കും. രണ്ടുപേരും എപ്പ നോക്കിയാലും വഴക്കാ. ആട്ടെ, അവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട് ഈ വീട് വാങ്ങാൻ പോവുക. ഇവർ ഈ വീട്ടിൽ മരിച്ചതായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് വിവരങ്ങൾ തിരക്കിട്ട് പോകാന്ന് വിചാരിച്ചു വന്നതാ. ശരി എന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ ഫോട്ടോ സി ഡി എന്തെങ്കിലും കാണിക്കാമോ? ഷുവർ. മോനെ, ഈ സി ഡി കണ്ടിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? പറയാം. ഇവനെ നിങ്ങൾക്കറിയോ? വൈഫിന്റെ ബന്ധുവാ. ഓഹോ. അപ്പൊ ഇതാണ് കാര്യം അല്ലേ? ഹലോ, ഇത് ഏത് വീടാണ്? മന്ത്രാനിലയം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്?
മന്ത്രിയോട്. നിങ്ങള് സൂപ്പർ ആയിട്ടുണ്ട്. എവിടെ നിന്ന് ചങ്ങലയും പൊട്ടിച്ചു വന്നതാണോ? ഒരു കാട്ടുമാക്കാനും കൂട്ടിനൊരു മരപ്പട്ടിയും ഇവിടെ നിന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? പിന്നെ മാണിക്കണ്ണൻ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ക്വാർട്ടറിൻ്റെ പ്രശ്നമേ ഉള്ളൂ, പക്ഷേ ഫുള്ളിൻ്റെ ലാഭമുണ്ട്. ഇത്രയും വലിയ വീട്ടിൽ അയാൾ നമുക്കൊരു കൂട്ടായിരിക്കും. ഒന്ന് പുകഴ്ത്തിയാൽ മതി, എന്ത് ജോലി വേണമെങ്കിൽ ചെയ്യും. അയാളെ ഇവിടെ നിന്ന് അയക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ശങ്കർ യാദവിൻ്റെ അടുത്ത് പോയി പരാതി എങ്ങനെ പറഞ്ഞാൽ അപ്പം തുടങ്ങി നിനക്ക് പ്രോബ്ലം. അതിനേക്കാളും നമ്മൾ മൂന്ന് പേര് ഇവിടെ താമസിക്കുകയാണെങ്കിൽ വീട് വാങ്ങുന്ന ആൾക്കും വിശ്വാസമാകും. എത്രയും പെട്ടെന്ന് വീട് വെക്കുകയും ചെയ്യാം. അത്രയ്ക്ക് ഓർത്തില്ല. ആ പ്രൊഫസർ ഇവിടെ എന്തായാലും വാങ്ങൂലേ? കുറച്ച് കാപ്പി തന്നാ പറയാം. ആ പ്രൊഫസർ വീട് വാങ്ങിയില്ലെങ്കിൽ പോവാൻ പറ. വേറെ ആരെങ്കിലും വാങ്ങും. ആക്ച്വൽ ആയിട്ട് ഈ വീട്ടിനകത്ത് ഒരു പ്രശ്നവുമില്ല. അത് ശരി, ഇതിനു മുൻപ് ഈ വീട്ടിലെ തോട്ടക്കാരനായിട്ടോ വാച്ച്മാനായിട്ടോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തോ അറിയില്ല, കോളനിയിൽ ഒരു സ്ത്രീ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജോലിക്ക് വരാറുണ്ടെന്ന് അറിയാം. ശരി, നീ എനിക്കൊരു സത്യം ചെയ്യണം. എന്താ? നീ പോപ്പ് സ്റ്റാർ ആയതിനു ശേഷം എനിക്കൊരു ജോലി വാങ്ങിത്തരണം. ബോഡിഗാർഡ്? മോനെ, ഈ സമയത്ത് എങ്ങോട്ടാ? എനിക്കെന്തോ സംശയം തോന്നുക. ഞാൻ പോയാ ജോലിക്കാരെ കണ്ടുവരാം. അണ്ണൻ മന്ത്രിയുടെ അടുത്ത് കേൾപ്പിക്കോ. എങ്ങനെയെങ്കിലും പോ. അല്ല മോനെ, ഒന്ന് വേഗം പോണ, പറഞ്ഞ കേക്ക് പ്ലീസ്. അണ്ണ പറയുന്ന ഒന്ന് കേക്ക്, വേഗം പോ. ഓക്കെ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്തവന് പെട്ടെന്നൊരു ഡൗട്ട് വന്നത്? അവന്റെ ഒരു ഡൗട്ട്. രണ്ട് ലാർജ് അടിച്ചായിരുന്നെങ്കിൽ തിരിച്ചു നടക്കാനൊരു പ്രശ്നവുമില്ലായിരുന്നു. ആ, എന്ത് ചെയ്യാന.
ഒരു പവർ കട്ട്. ശരിക്കും ഇവക്ക് ജീവൻ ഉണ്ടോ ഇല്ല നോക്കാം നോക്കാം. ഞാൻ കണ്ടു, ഞാൻ കണ്ടു, ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. ശരിക്കും മനുഷ്യരൂപം തന്നെ. മനുഷ്യരൂപത്തിൽ പ്രേതം മനസ്സിലാവുന്ന പറ. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ പുറത്തു പോയില്ലേ? അപ്പോ ഞാൻ മുകളിലത്തെ റൂമിൽ പോയി അവിടെ ഒക്കെ ഒന്ന് നോക്കിട്ട് താഴെ തിരിച്ചു വന്നു. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോഴും മുകളിൽ എന്തോ ഒരു ശബ്ദം കേട്ടത്. അതെന്താണെന്ന് നോക്കാൻ ഞാൻ പോയി. അതേ മോനെ, ഞാനും കേട്ട ആ ശബ്ദം. മോളിച്ചെന്ന് നോക്കിയപ്പോ വല്ലാത്തൊരു രൂപം, ഇരുട്ടിലൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോ ഇവളിതാ ഇവിടെ കിടക്കുന്നു. ആ സത്യമാടാ. ഏയ്, നിങ്ങള് രണ്ടുപേരും തമ്മി തമ്മി കണ്ട് പേടിച്ചതാ. നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ, ഭൂതം ഇല്ല പ്രേതവും ഇല്ല, എല്ലാം ചുമ്മയാ. എന്നാ ഈ വെള്ളം കുടിച്ചിട്ട് റിലാക്സ് ആയിരിക്കും, ടെൻഷൻ ആവാതെ. കൂൾ അണ്ണാ, വന്നേ. വരാനാ പറഞ്ഞത്? കൊച്ചു കണ്ട കാര്യമാടാ. ഏയ് ചുമ്മാ, പ്രേതം ഭൂതം ഒന്നും പറഞ്ഞു.
അവൻ പുറത്തുപോയി, ഞാനിവിടെ ഉണ്ട്. പിന്നെ ബാത്റൂം കഥ വാരാ പൂട്ടിയത്. സത്യമാണ്, ഈ വീട്ടിൽ പ്രേതമുണ്ടെന്നാ എല്ലാരും പറയുന്നത്. ചെത്ത് സ്റ്റൈലില് രാവിലെ തന്നെ എങ്ങോട്ടാ റൗഡി? സിറ്റിയിലേക്കാ. ആ കൊരങ്ങനെവിടെ? എല്ലായിടത്തും നോക്കി, എങ്ങും കാണാനില്ല. നിന്റെ മോന്ത കണ്ട അയാള് പേടിച്ചോടിയെന്നാ തോന്നുന്നേ. പേടിച്ചോടിയെന്നോ? മൂക്കറ്റം വെള്ളടിച്ച് ഇവിടെ എവിടെ ഇങ്ങനെ പൂസായി കിടപ്പുണ്ടാവും. എല്ലായിടത്തും തേടി, എങ്ങും കാണാനില്ല. ആ ഞാൻ പോവാ. ശരി, പോയിട്ട് വേഗം വാ. ഹലോ അങ്കിൾ, പറയൂ. നീ എവിടെ പോ? ഞാൻ മന്ത്രനിലയത്തിലുള്ളത് അങ്കിൾ. നാളെ മുതൽ നീ അവിടെ താമസിക്കേണ്ട ആവശ്യമില്ല മോളെ. എന്താ അങ്കിൾ? ആ പ്രൊഫസർ ഉടൻ തന്നെ മന്ത്രാനിലയം വാങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുക. നാളെ പണവുമായി വരാമെന്ന് എനിക്ക് ഫോൺ ചെയ്തു പറഞ്ഞു. സത്യമാണോ? സത്യാ മോളെ. താങ്ക്സ് അങ്കിൾ, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഈ രാത്രി കൂടി നീ അവിടെ താമസിക്കണം മോളെ. മറക്കല്ലേ? എന്ത് പ്രശ്നമുണ്ടായാലും ഈ രാത്രി കൂടി നീ അവിടെ ഉണ്ടാവണം. ഉണ്ടാവും അങ്കിൾ. ശരി എന്നാ. Thank you. Thank you, uncle. Bye-bye. അപ്പൊ ഉണ്ടോ എന്തോ, ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. Shakira, Shakira, oh baby, when you talk like that, you make a woman go mad. So be wise and keep on reading the signs of the body. Oh, I'm tonight, my hips don't lie. ആവശ്യമില്ലാതെ വെറുതെ നമ്മൾ അവനെ പേടിച്ചു. നമ്മൾ വിചാരിച്ച പോലൊന്നുമില്ല. സത്യത്തിൽ എനിക്കിപ്പോ സങ്കടം തോന്നുന്നു. നാളെ മുതൽ ഈ മന്ത്ര മന്ത്രാനിലയത്തിൽ ഉണ്ടാവില്ലല്ലോ. ഹായ് റോഡി, നമ്മുടെ പണി കഴിഞ്ഞു. വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. ആരോടാ സംസാരിച്ചോണ്ടിരുന്നെ? വേണിയോട്. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? നിന്റെ ലാസ്റ്റ് നൈറ്റ് ആയത് ഈ മന്ത്രാനിലയത്തില്. നീ മാത്രം എന്താ ഇവിടെ താമസിക്കാൻ പോകണോ? നിനക്ക് ലാസ്റ്റ് നൈറ്റ് തന്നെയാ. അതെ. ആ നിന്നെ തേടി ആരോ ഒരാള് വന്നിരുന്നു. എന്തോ എന്നെ കണ്ടപ്പോ പേടിച്ച് ഓടിപ്പോയി. നിന്നെ കണ്ടപ്പോ പേടിച്ച് ഓടിപ്പോയെന്നോ? ആരായിരിക്കും ഇവളെ കണ്ട് പേടിച്ച് ഓടിയത്? അല്ല എന്താ ഇതെല്ലാം? ഇതുണ്ടോ എന്തായിരുന്നു റൂമ? എനിക്കൊന്ന് പേടിയാവുന്നു. ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് പോവാം. ഒന്ന് മിണ്ടായിരിക്കാവോ? അല്ല ഇതിനൊക്കെ കാരണം ആരായിരിക്കും? പ്ലീസ് പറഞ്ഞ കേക്ക്, പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. പറഞ്ഞ കേക്ക്, നമുക്ക് പോകാം. ഇത്ര നാൾ കഷ്ടപ്പെട്ടതാ, നാളെ അഡ്വാൻസ് വാങ്ങാൻ പോവാ. ഈ സമയത്ത് ഇവിടുന്ന് പോയാ എങ്ങനെയാ? ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് വിശ്വാസമായില്ലേ? നമുക്ക് പോവാം, പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. ഒന്ന് മിണ്ടായിരിക്കാം.
ഞാൻ ഇവിടെ ഇല്ലേ? എടുത്തോക്കേ, അതൊക്കെ പോട്ടെ. പ്രൊഫസർ തരാൻ പോകുന്നത് ചെക്ക് ആണോ അല്ല ക്യാഷ് ആണോ എന്താണെന്ന് നാളെ അറിയാൻ പറ്റൂ. എന്റെ അമ്മ മേക്കപ്പ് സാധനങ്ങൾ വെച്ചൊരു കട തന്നെ തുടങ്ങാനാ തോന്നുന്നത്. നിന്റെ വയസ്സ് എത്രയാ? അറിഞ്ഞിട്ടെന്തിനാ? 18 വയസ്സാ? കണ്ടാ ഒരു 32 തോന്നുമല്ലോ. എത്ര 100 വർഷം കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യം കുറയില്ല. പോടാ. ഓ പെണ്ണിന്റെ ഞാൻ പറഞ്ഞില്ലേ എന്തുണ്ടെന്ന്? അന്നും ഞാൻ ഇതേ ശബ്ദം തന്നെയാ കേട്ടത്. ശരി, എന്താ നോക്ക്, നമുക്ക് പോവാ പ്ലീസ്. വേണ്ട, പറഞ്ഞേ. ഇത് മാണിക്കാണ് എന്റെ ഫോണല്ലേ? ഹലോ. എടാ മോനെ, ഇത് ഞാനാ മോനെ. അണ്ണ എന്താ എന്നോട് പറയാതെ പോയത്? എടാ മന്ത്രിയാടാ പ്രേതം, ബാത്റൂമിന്റെ അകത്ത് പോയി പുറത്ത് നവള് പൂട്ടും, അതിനെ തന്നെ തിരിച്ചറങ്ങി വരും. എന്ത് പ്രേതോ? ചുമ്മാ പറയാതണ്ണ, അത് പാവം. ആ ശരിയണ, അണ്ണൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. ശരിന്ന, വെച്ചേക്ക്. ഇവന്റെ ഫോണെന്ത് എത്ര ബിസി. മാണിക്കാണ്ട് എന്തിനാ ഇത്രയും പേടിക്കേണ്ട ആവശ്യം? എന്തായിരിക്കും? ആ എടാ, ഇത് ഞാനാ. നീ ഇന്ന് മന്ത്രാലയത്തിലോട്ട് വന്നിരുന്നോ? അതേടാ. ഓഹോ, മന്ത്രിയായിരിക്കും. അവള് ചത്തുപോയിട്ട് 20 വർഷമായി. നീ എന്തായി പറയുന്നേ? അതേടാ, മൂന്നരം ഞാനും അവളുടെ കല്ലറ കണ്ടിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ.
ഏ ഹീറോ വാ, നമുക്ക് എവിടെ ഇരിക്കാം? വാ ഇരിക്കേ. എന്താ ഇത്ര ടെൻഷൻ? ലാസ്റ്റ് ഡേ അല്ലേ ഇന്ന്? അതാ ഒരു സംശയം ചോദിച്ചോട്ടെ, ആശിച്ചത് നടക്കാതെ മരിച്ച നമ്മളെന്താ പ്രേതാവോ? ഒരുപക്ഷെ പോപ്പ് സ്റ്റാർ ആകാതെ എങ്ങാനും മരിച്ചു പോയ ഞാനും പ്രേതാവോ? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെ? വാ എൻ്റെ അടുത്ത് വന്നിരിക്കേ. ഈ രാത്രി കഴിഞ്ഞാലുടനെ നമ്മളും ഈ വീടുമായുള്ള ബന്ധം തീരും. നിനക്കറിയാവുന്ന ഒരു പാട്ട് പാടുവോ? ഓ പാടാൻ അറിയില്ലേ? ശരി, ഞാൻ തന്നെ പാടാം. ഈ പാട്ട് നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ നീലരാവിൽ, ഈ നീലരാവിൽ നിഴലായി ഒഴുകി വരും. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചവരെ ഒക്കെ കൊന്നത് അവള. ആ മന്ത്ര എത്ര നൂറ് വർഷം കഴിഞ്ഞാലും എന്റെ സൗന്ദര്യം കുറയും. Thank you.
എന്തിനാ മോനെ അർജന്റ് ആയിട്ട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്? മന്ത്ര അദ്ദേഹത്തെ എന്തോ സംഭവിക്കാൻ പോവാ. അവളുടെ അനിയത്തി സീരിയസ് ആയിട്ടിരിക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ ചേർത്തിട്ട് വരുന്ന വരവാ. Yeah!
सोनाली घर अच्छी है ना? क्या अच्छा है, सिटी से बहुत दूर है। आपको समझ में नहीं आता क्रीम हो गया मैं बोल रहा ना भाई। चुप, तेरी इतनी कोई कमाई भी नहीं है कि अपन को वापस कर सके। आप वैसे भी कुछ कमाई वगैरह तो करने वाले तो नहीं है ना? मैं कितने बार बोल रही हूं आप क्यों नहीं समझ रहे? टच छेड़ से कोई फायदा नहीं है आपको। क्या वहां से उठ के आ गए क्या? हम आपको अच्छी तरह से समझा देंगे। कितने बार समझाएं आपको? मैं और मेरी बहन कितना मिलकर समझाने की कोशिश कर रहे हैं। क्यों ऐसा कर रहे हैं आप? അപ്പൊ ഇതിനെല്ലാം കാരണം അവനാണോ? അവൻ തന്നെയാ, അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, സാഹചര്യം അവനെ കൊണ്ട് ചെയ്യിച്ചതാ. ആദ്യം വിചാരിക്കാതെ അവന്റെ ഭാര്യയെ കൊന്നു, അതേ ഷാക്കിൽ അണിയനെയും കൊന്നു. ഡോക്ടർമാർ പറയുന്നത് അവന് ബൈപോളറിറ്റി ഡിസോർഡർ എന്ന്. പിന്നീട് അവന്റെ ലോകം ആ റൂമായി മാറി. ആരും ആ റൂമിനകത്ത് പ്രവേശിക്കാതിരിക്കാനായി അവൻ ആ റൂം മുഴുവൻ പ്ലാസ്റ്റർ ഒട്ടിച്ചു. പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തു വരാനും അകത്തു പോകാനും അവനൊരു ജനൽ മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പൊ ആഹാരത്തിന് എന്ത് ചെയ്യും? ഫുഡേ? അവൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് 3 മാസം ആയെന്നാ പറഞ്ഞ്. നമ്മൾ കഴിച്ചിട്ട് മിച്ചം വെക്കുന്നതാ അവൻ കഴിച്ചിരുന്നത്. എനിക്ക് ഇപ്പഴാ ഓർമ്മ വരുന്നേ, ഒരിക്കൽ ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്ന കൊറേ ആപ്പിള് കാണാതെ പോയി. ചിലപ്പോ അവനായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ആ റൂം തുറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ അവരവന്റെ ശത്രുവായി മാറും, അവരെ കൊല്ലാനും ശ്രമിക്കും. കൊല്ലാൻ ശ്രമിക്കേ? കൊന്നില്ലേ അവൻ? തക്ക സമയത്ത് നീ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഇപ്പൊ മനസ്സിലായി, മൂന്നാ പ്ലാസ്റ്റർ ഇളക്കിയതുകൊണ്ട് അവനെ കൊന്നതല്ലേ? ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ കൊല്ലോ? അത് മാത്രമല്ല, നിന്നെ കാണുമ്പോഴൊക്കെ അവന്റെ ഭാര്യയാണെന്ന് കരുതി നിന്നെ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കയായിരുന്നു. മാത്രമല്ല, നീ ബാത്റൂമിൽ ഇരുന്നപ്പോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തത് അവൻ തന്നെയാ. അതെ അതെ, കണക്ഷൻ മാറ്റിക്കൊടുത്ത് ഹീറ്റർ ബ്ലാസ്റ്റ് ചെയ്തത് അവൻ തന്നെയാ. കൂടാതെ വേണി ആക്രമിച്ചത് അവന്റെ പണിയാ. പാവം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളോട് ഫോൺ ചെയ്ത് വരാൻ പറയില്ലായിരുന്നു. ശരി വിട്, അവക്കിപ്പോ സുഖമായല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? Soldier, says a boy in the soldier, says a piece as a soldier.